നമുക്ക് കഥ തുടരാം. സ്വാഗതം. ഇത് ഐതിഹ്യമാല. പാക്കനാരുടെ പാതിവൃത്തമാണ്. പറയിപ്പറ്റ പന്തിരിക്കളത്തിലെ ഒരു 12 പേരിലൊരാളാണ് പാക്കനാർ. പാക്കനാര് പറയിയാണ് എടുത്ത് വളർത്തിയത്. അപ്പോൾ പറയിപ്പറ്റ പന്തിരിക്കുളം പറയിപ്പെണ്ണിനെയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ അവരങ്ങനെ ജീവിച്ചു വരികയാണ്. അവരുടെ പാതിവൃത്യമാണ് പറയുന്നത്. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പറയിപ്പറ്റ പന്തിരിക്കുളത്തിലെ മറ്റൊരു പുണ്യാവതാരമായിരുന്നു പാക്കനാർ. പറയ ജാതിയിൽപ്പെട്ട ആളുകൾ എടുത്തു വളർത്തിയതിനാൽ പാക്കനാരും ആ ജാതിയിൽ തന്നെ വളർന്നു. പറയരുടെ കുലത്തൊഴിലായ വട്ടി, മുറം എന്നിവയുണ്ടാക്കി വിൽപ്പനയായിരുന്നു പാക്കനാരുടെയും തൊഴിൽ. യഥാകാലം ഒരു പറയപ്പെണ്ണിനെ വിവാഹം കഴിച്ച് ഒരു കൊച്ചുകുടിലിൽ താമസിക്കുകയായിരുന്നു പാക്കനാർ. എല്ലാ വർഷവും അച്ഛനമ്മമാരുടെ ശ്രാദ്ധത്തിന് സഹോദരങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടാറുണ്ടായിരുന്നതിനാൽ ആ വർഷവും പാക്കനാർ അഗ്നിഹോത്രികളുടെ വീട്ടിലേക്ക് യാത്രയായി. അവിടെയാണ് അവരെല്ലാവരും പതിവായി ഒന്നിക്കാറുള്ളത്. ഐതിഹ്യമാലയാണ് കേട്ടോ ഇതെല്ലാം. ഈ പറഞ്ഞതിൽ നിന്നും കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ ശ്രാദ്ധത്തിനൊന്നിച്ചു കൂടുമെന്നും. പിന്നെ പല കഥകളും ഇതിനു മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ ശ്രാദ്ധകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ചാത്തമുണ്ണാൻ നേരമായി. എല്ലാവരും ഊണ് കഴിക്കാനിരുന്നു. പക്ഷേ അഗ്നിഹോത്രികളുടെ അന്തർജനത്തിന് ഊണ് വിളമ്പാനാ ഒരു മടി. എന്താണെന്ന് വെച്ചാൽ അവർ അന്തർജനമാണ്. അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ സഹോദരങ്ങളാണെങ്കിലും അന്യജാതിയിൽപ്പെട്ടവരായതുകൊണ്ടാണ് അന്തർജനത്തിന് വിഷമം. അവസാനം അഗ്നിഹോത്രികളുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ ഊണ് വിളമ്പാൻ തയ്യാറായി. ഒരു ഓലക്കുടയും ചൂടിയാണ് അന്തർജനം വിളമ്പാനെത്തിയത്. അന്തർജനം ഓലക്കുടയൊക്കെ ചൂടി മറ്റുള്ളവർ കാണാൻ പാടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ കാലം മാറിയിട്ടോ ഇപ്പോഴത്തെ കാലമായിട്ട് താരതമ്യപ്പെടുത്താനായിട്ടൊന്നും നമുക്ക് പറ്റില്ല. എങ്കിലും കഥ തുടരാം. പാക്കനാർ ചോദിച്ചു, ഊണ് വിളമ്പുന്നിടത്തെന്തിനാ ഓലക്കുട? അത് നമുക്ക് ആർക്കാണെങ്കിലും ചോദിച്ചു പോകും. അന്നത്തെ കാലത്ത് പിന്നെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പാക്കനാർ ചോദിച്ചു. അത് പതിവ്രതകളായ സ്ത്രീകൾ അങ്ങനെയാണ്, അതാണ് അവരുടെ കടമ. അഗ്നിഹോത്രികൾ തൻ്റെ ഭാര്യയെ ന്യായീകരിച്ചു. ഓരോരുത്തർക്കും ഓരോ ന്യായീകരണങ്ങളൊക്കെയാണ്. അന്നത്തെ കാലവും ഇതൊക്കെ കഥയായതുകൊണ്ട് നമ്മളിത് കേൾക്കാം. പക്ഷേ അഗ്നിഹോത്രികളുടെ വിവരണം പാക്കനാർക്കിഷ്ടപ്പെട്ടില്ല. അയാൾ ചൊടിച്ചു, ഇതാണോ പാതിവൃത്യം? പാതിവൃത്യം എന്താണെന്ന് പോലും ബ്രാഹ്മണ സ്ത്രീകൾക്കറിയില്ല. എൻ്റെ പറക്കള്ളിക്കുള്ള അത്രയും പാതിവൃത്യം ആർക്കുണ്ട്? പാതിവൃത്യത്തെക്കുറിച്ച് അവർക്കുള്ളത്രയും അറിവ് മറ്റാർക്കുണ്ട് എന്നും പറഞ്ഞ് പാക്കനാരങ്ങോട്ട് ചൊടിച്ചു. ഇതൊക്കെ പ്രായത്തിൻ്റെയും ഓരോരുത്തർക്ക് ഓരോരോ രീതികളുണ്ടല്ലോ, അവരെല്ലാം അത് വെച്ചാണ് പെരുമാറുന്നത്. പാക്കനാർ പറഞ്ഞത് അഗ്നിഹോത്രികൾക്കും ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ നമ്മളൊരാളൊരു കാര്യം പറയുമ്പോഴത്തേക്കും ചില എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ്. പക്ഷേ എല്ലാം ഒന്നിച്ചങ്ങോട്ട് പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ തമ്മിൽ തർക്കമായി. അവസാനം ആർക്കാണ് പാതിവൃത്യം കൂടുതൽ എന്ന് പരീക്ഷിച്ചറിയാനായി അവർ പന്തയം വെച്ചു. അത് നമ്മൾ ബെറ്റൊക്കെ വെക്കുമല്ലോ, എന്നാൽ നമുക്കൊന്ന് നോക്കാം എന്നും പറഞ്ഞു. അതുപോലെ അവർ പന്തയം വെച്ചു. ഊണും വിശ്രമവും കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം പാക്കനാർ അഗ്നിഹോത്രികളെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ രണ്ടാളും പാക്കനാരുടെ വീട്ടിലെത്തി. അവിടെ പറക്കള്ളി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവർ പാവപ്പെട്ടവരാണ്. ഈ മുറും ഇത് വട്ടിയൊക്കെ വിറ്റിട്ട് വേണം ജീവിക്കാൻ. അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. എന്നും മുറം വിറ്റ് കിട്ടുന്ന പണം കൊണ്ടുവേണം അരി വാങ്ങി ചോറ് വയ്ക്കാൻ. ഇന്ന് ജോലിക്ക് പോകാതിരുന്നതിനാൽ അതും
ഇല്ല. അപ്പോൾ പണം കിട്ടിയിട്ടില്ലെന്ന് അർത്ഥം. ആകെ 2 നാഴി നെല്ല് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് കുത്തി ചോറ് വെച്ചാലോ എന്നാലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ കയറി വരുന്നത്. ഇവർ കയറി വരുന്നത്. ഓ, അവർ കയറി വന്നപ്പോഴത്തേക്കും ഉടനെ തന്നെ ജ്യേഷ്ഠനല്ലേ അത് അഗ്നിഹോത്രി, ഉടനെ വളരെ സന്തോഷത്തോടു കൂടി ജ്യേഷ്ഠനോ അഗ്നിഹോത്രിയെ സ്വീകരിച്ചു. നമ്മളങ്ങനെയാണല്ലോ, ഒരു അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പാക്കനാർ തൻ്റെ ഭാര്യയെ വിളിച്ചു ചോദിച്ചു, ഇവിടെ എത്ര നാഴി നെല്ലിരിപ്പുണ്ട്? 2 നാഴി. അതിൽ പാതി എടുത്ത് കുത്തി ചോറ് വയ്ക്കൂ. അവൾ വേഗം പോയി നെല്ലെടുത്ത് കുത്തി ചോറുണ്ടാക്കി കൊണ്ടുവന്നു. പാക്കനാർ പറഞ്ഞു, ആ ചോറ് കുപ്പയിലേക്ക് കളഞ്ഞേക്കൂ. അവൾ ഉടൻ തന്നെ ആ ചോറ് കുപ്പയിൽ കളഞ്ഞു. ഓ, ഇന്നാണെങ്കിൽ അങ്ങനെയൊന്നും കളയോ അല്ലേ? ആരെങ്കിലും ചോറ് കളയുന്നത് തന്നെ പാപമാണല്ലേ. പാക്കനാർ വീണ്ടും പറഞ്ഞു, ബാക്കിയുള്ള നെല്ലും കുത്തി അരിയാക്കി ചോറ് വയ്ക്കൂ. അവൾ മറുത്തൊന്നും പറയാതെ നെല്ലുകുത്തി ചോറുണ്ടാക്കി കൊണ്ടുവന്നു. അതും കുപ്പയിൽ കളഞ്ഞേക്കൂ. എന്താ ഇതിങ്ങനെയൊക്കെ? ഓ, പാക്കനാർ കൽപ്പിക്കുകയാണ് കേട്ടോ. അന്നൊക്കെ അങ്ങനെയാണ്, കൽപ്പനയായിരിക്കും അതെല്ലാം. ഭാര്യ അതേപടി അനുസരിക്കും. അന്ന് വേറൊരു ലോകമാണല്ലോ. പക്ഷെ നമ്മളിത് ഐതിഹ്യമാലയാണ്, കഥകൾ പാക്കനാരുടെ കഥ ഇവിടെ പറയുകയാണ് കേട്ടോ. ഇനി ഒരു മണി അരി പോലും വീട്ടിലില്ല. ഇതും കൂടി കളഞ്ഞാൽ ഇന്ന് പട്ടിണിയായിരിക്കും എന്നറിയാമായിരുന്നിട്ടും അവൾ ഇഷ്ടക്കേടൊന്നും കാട്ടാതെ ആ ചോറ് കുപ്പയിലേക്കെറിഞ്ഞു. യാതൊരുവിധ നഷ്ടബോധവും അവളുടെ മുഖത്ത് കണ്ടില്ല. ഇനി ഞാൻ ചെയ്തതുപോലെ അങ്ങയുടെ ഭാര്യയെ കൊണ്ട് ചെയ്യിക്കണം. ഓ, അവർ തമ്മിലുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള പാതിവൃത്യം തെളിയിക്കലാണ് ആ കണ്ടത്. അവരുടെ ഭാര്യയാണോ നല്ലത്, എൻ്റെ ഭാര്യയാണോ നല്ലത്, അങ്ങനെയൊക്കെ ഒരു ഈഗോ പ്രശ്നങ്ങളാണത്. ഉടനെ തന്നെ പാക്കനാർ അഗ്നിഹോത്രികളോട് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. അവർ അഗ്നിഹോത്രികളുടെ ഇല്ലത്തെത്തി. പരീക്ഷിക്കാനായിട്ട് രണ്ടാളും കൂടി പിന്നെയും അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് വന്നേക്കുക. അന്തർജനത്തെ വിളിച്ചു. അഗ്നിഹോത്രികൾ പറഞ്ഞു, നാഴി നെല്ലെടുത്ത് കുത്തി അരിയാക്കി ചോറ് വെച്ച് കൊണ്ടുവരൂ. നെല്ല് കുത്തുന്നത് എന്തിനാ? അരി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ചോദ്യമാണേ അന്തർജനത്തിൻ്റെ. പോരാ, നെല്ല് കുത്തി തന്നെ അരിയാക്കണം. അങ്ങനെ അന്തർജനം നെല്ല് കുത്തി അരിയാക്കി ചോറ് വെച്ച് കൊണ്ടുവന്നു. ആ ചോറ് കുപ്പയിലെറിഞ്ഞോളൂ, അഗ്നിഹോത്രികൾ പറഞ്ഞു. ഒരു നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് നെല്ല് കുത്തി ഉണ്ടാക്കി കൊണ്ടുവന്ന ചോറ് കുപ്പയിൽ എറിയാനോ? ഞാനത് ചെയ്യില്ല. അന്തർജനം ക്ഷോഭിച്ചു. അതെ, അവസാനം അഗ്നിഹോത്രികളുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ ആ ചോറ് കുപ്പയിലെറിഞ്ഞു. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് കയറിപ്പോയി. മുഖമൊക്കെ വീർപ്പിച്ച് തുള്ളിച്ചാടിയൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അവർ. അവരങ്ങോട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് അന്തർജനം ഉള്ളിലേക്ക് പോയി. പിന്നീട് എത്ര വിളിച്ചിട്ടും അവർ പുറത്തേക്ക് വന്നില്ല. അങ്ങനെ പാതിവൃത്യം എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും അഗ്നിഹോത്രികൾ മനസ്സിലാക്കി. ഇതാണ് കഥയുടെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവുമല്ലേ. അത് അന്ധക്കാലം അല്ലേ, അങ്ങനെയായിരിക്കും അല്ലേ വിചാരിക്കുന്നത്. ലേഡീസാണെങ്കിൽ വിചാരിക്കും, ഓ ഇത് അന്ധക്കാലം, ഓ അത് ഇന്നിതൊന്നും നടപ്പില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും.
അല്ല, ഇന്നിപ്പോൾ ഫാസ്റ്റ് ഫുഡല്ലേ. അപ്പോൾ പിന്നെ പിന്നെ വേറൊരു കഥ കൂടിയുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, പാക്കനാരുടെ ഭാര്യ ഒരു ദിവസം കിണറ്റിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ പാക്കനാർ എന്തിനോ വിളിച്ചു. വിളിച്ചുടനെ തന്നെ ഇവരെന്ത് ചെയ്തു എന്നോ, തൊട്ടിയൊക്കെ കിണറ്റിലിട്ടിട്ട് ഇങ്ങനെ വെള്ളം കയറുകൊണ്ട് ഇങ്ങനെ കോരിക്കോരി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വിളിക്കുന്നത്. വിളി കേട്ട ഉടനെ തന്നെ കൈ വിട്ടിട്ട് ഓടിപ്പോയി എന്തോന്ന് പറഞ്ഞ് ഓടി ചെല്ലും ചെല്ലും. അപ്പോൾ അത് പതിവ്രതത്തിനെയൊക്കെ കാണിക്കുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ ചെന്ന് ആ കഥ അങ്ങനെ പോവുകയാണ്. അത് കഴിഞ്ഞ് അവരൊന്ന് നോക്കിയപ്പോൾ എന്താ അതിൽ പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ തൊട്ടിയുണ്ടല്ലോ, കയറും പാളയൊക്കെ ആയിരിക്കുള്ളൂ, അതെല്ലാം അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന് പോയി, അനങ്ങാതെ നിന്ന് പോയി. അത് സാധാരണ നമ്മൾ കൈവിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ചെന്ന് കിണറ്റിലേക്ക് വീഴും അല്ലേ, അതല്ലേ. ഇതത് സംഭവിച്ചില്ല, അതങ്ങനെ അനങ്ങാതെ നിന്നു. ഇതൊക്കെയാണ് ഐതിഹ്യം. ഐതിഹ്യത്തിൽ പാതിവൃത്യത്തിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഉചിതമായിട്ട് ചെയ്യുക. അപ്പോൾ പക്കനാരുടെയും ഭാര്യയുടെ പാതിവൃത്തത്തിൻ്റെ കഥയും പറഞ്ഞു കഴിഞ്ഞു. ഇനി അധികമൊന്നും നമുക്ക് ഈ പറയപ്പെറ്റ പന്തിര കുളത്തിലേക്ക് കടക്കണ്ടല്ലേ. ഇപ്പോൾ രാമായണ മാസമല്ലേ, രാമായണ മാസത്തിലെ കഥകൾ എന്തെങ്കിലുമൊക്കെ പറയാം. പിന്നെ പറ്റിയാൽ പറഞ്ഞു തരാം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നാളെ സൺഡേ, എല്ലാവർക്കും അവധി ദിനമാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക കഥകൾ. പിന്നെ ഇതെല്ലാം ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്. കാണാനായിട്ട് അധികമൊന്നുമില്ല, നെല്ല് കുത്തണതും മറ്റും രണ്ട് അഗ്നിഹോത്രിയും ഇവരും കൂടി ഇരിക്കുന്നതും മാത്രം. അധികമൊന്നും വലിയ അട്രാക്ഷനൊന്നും ഇല്ലാണ്ട് വെറുതെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണിത്. നിങ്ങൾക്ക് കഥ മാത്രം മതിയല്ലോ, കേട്ടാൽ മതിയല്ലോ, വായിക്കണമെന്ന് പോലും ഉണ്ടാവില്ല. അതും വായിക്കുകയൊന്നും ചെയ്യില്ല എന്നറിയാം, അതിനുള്ള സമയവും സന്ദർഭവും ഒന്നുമില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്, കേട്ടതിന് നന്ദിയുണ്ട്. ഇനിയും പറ്റിയാൽ പറയപ്പെറ്റപ്പന്തിരുക്കുളത്തിലെ കഥയുമായി വരാം, അല്ലെങ്കിൽ നമുക്ക് രാമായണത്തിലേക്ക് കടക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ചെടികളുണ്ടല്ലോ ധാരാളം, പ്രകൃതിയിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. പലതും പ്രകൃതിയിൽ നിന്ന് തന്നെ പഠിക്കാനുണ്ട്. പ്രകൃതിയിൽ തന്നെ ജഗദീശ്വരൻ പല കാര്യങ്ങളും നമ്മൾ പ്രകൃതിയിലൂടെ കാണിച്ചു തരുന്നുണ്ട്, പ്രപഞ്ചത്തിലൂടെ. അത് ഓരോന്നും എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇന്നലെ ഞാനൊരു ഇതിട്ടില്ലേ, ആ ഇലകൾ മടക്കിയിട്ട് അത് നിവർത്തുമ്പോൾ ഒട്ടും പാടില്ലാണ്ട് തിരിച്ചു വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ ചതുരമുല്ലയെക്കുറിച്ചാണ് പറഞ്ഞത്. ചതുരമുല്ലയുടെ ഇല മടക്കി മടക്കി ഒക്കെ കഴിഞ്ഞിട്ട് വിടർത്തുമ്പോൾ ഒരു പാടുമില്ലാതെ അത് നിവർന്ന് വരുമെന്ന് കണ്ടില്ലേ. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അത് ചതവിന് ഒടിവിന് എല്ലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടി യോജിക്കുന്നതിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രകൃതി നമ്മളെ കാണിച്ചു തരികയാണ് എന്നുള്ള ഒരു വിചാരം എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വന്നു എന്നറിയില്ല. അപ്പോൾ ഞാൻ അതിലൂടെ വിചാരിക്കുകയാണ്, ആ ഇല അത് നമുക്ക് കാണിച്ചു തരികയാണ്, അത് എല്ലാത്തിനും നല്ലതാണ്. അത് എത്ര ഒടിവോ ചതിവോ എന്തൊക്കെയോ വന്നാലും അത് നിവർന്ന് തന്നെ നല്ല നീറ്റായിട്ട് വന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. പ്രകൃതിയിൽ നിന്നും പലതും പഠിക്കാനുണ്ടെന്ന്. പക്ഷേ മിക്കവരും അതൊന്നും കാര്യമായിട്ട് എടുക്കില്ല. അപ്പോൾ എനിക്കങ്ങനെയൊക്കെ തോന്നി. ഇതൊന്നും ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ ഒരുക്കി വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല, പെട്ടെന്നുള്ളൊരു തോന്നലാണ്. ചിലത് തോന്നും, പെട്ടെന്ന് ഇടണമെന്ന് തോന്നും, അപ്പോൾ അതിട്ടെന്ന് വരാം.
അല്ലെങ്കിൽ ഒന്നും തയ്യാറാക്കി നേരത്തെ വയ്ക്കാറില്ല. അതിൻ്റെ അപാകതകളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഓ, ഇതൊരു തട്ടിക്കൂട്ടാണെന്ന് ഇല്ലേ? എന്നാലും കാണുന്നുണ്ടല്ലോ, കുറേ പേര് കാണുന്നുണ്ടല്ലോ. കൂപ്പ് കയ്യോടെ ലക്ഷ്മി ശിവ്.